നമ്മുടെ ചാനൽ A+Tube-ലേക്ക് സ്വാഗതം. ചോദ്യങ്ങൾ നിരവധിയുണ്ട്, എല്ലാവർക്കും ഉത്തരം നൽകുന്നുണ്ട്. നമ്മുടെ ഒരു കൂട്ടായ്മ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. നിരവധി ആളുകളുടെ നല്ല വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു കുടുംബത്തെ പോലെ നമ്മളിപ്പോൾ ആയിക്കഴിഞ്ഞു. നമ്മളൊരു ഫാമിലി ഗ്രൂപ്പാണ് ഇപ്പോൾ. യഥാർത്ഥത്തിൽ A+Tube ഒരു ചാനൽ എന്നതിൽ ഉപരി ഒരു ഫാമിലി ക്ലബ് എന്ന നിലയിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഞാനുമായി പങ്കുവെക്കുന്നു. നിങ്ങളുടെ നല്ല വിശേഷങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെക്കണം. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകാനുള്ളത്. അങ്ങനെ പങ്കുവെക്കുന്ന ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് A+Tube, നിങ്ങളുടെ ചാനലാണ്. ഞാനും നിങ്ങളും എല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു ചാനലാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഒരു കാര്യം, എല്ലാവരും ഒന്ന് ചിരിച്ച്, എല്ലാവരും ഒരു പുഞ്ചിരി, മുഖത്തൊരു പുഞ്ചിരി. ചിരിക്കൂ, എല്ലാവരും ചിരിച്ചോ? ചിരിച്ചില്ല. ചിലർ പുഞ്ചിരിച്ചു, ചിലർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, ചിലർ പുഞ്ചിരിച്ചതുമില്ല ശ്രമിച്ചതുമില്ല. ശരിയല്ലേ? മൂന്ന് തരം റിയാക്ഷനാണ് മുഖത്തുണ്ടായത്. ഞാൻ ചിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമോ? ചിരിക്കില്ല. ചിരി വന്നാലേ നിങ്ങൾ ചിരിക്കൂ. എന്നാൽ സാറ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ചിലർ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവന്നു. ചിലർ പുഞ്ചിരിച്ചതുമില്ല, പുഞ്ചിരിക്കാൻ ശ്രമിച്ചതുമില്ല. അങ്ങനെ ഉള്ള മൂന്ന് തരം ആളുകളെയാണ് നമ്മളിപ്പോൾ ഒരു ചിരി വന്നാൽ നമുക്ക് കാണാൻ കഴിയുക. ആളുകൾ ഡിഫറൻറ്റ് ടൈപ്പാണ്. ആൾ ഹ്യൂമൻ ബീങ്സ് ആർ ഡിഫറൻ്റ് എന്ന് പറയും. മനുഷ്യരൊക്കെ വ്യത്യസ്തരാണ്. അതിനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഈ ചിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, നിങ്ങൾ സുന്ദരിയാവുന്നത് ചിരിക്കുമ്പോഴാണ്. നിങ്ങൾ സുന്ദരന്മാരാകുന്നതും ചിരിക്കുമ്പോഴാണ്. ചിരിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചിരിയാണ്. നിങ്ങൾ എത്ര മേക്കപ്പിട്ടാലും നിങ്ങളുടെ മുഖത്ത് ചിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സത്യമായിട്ടും നിങ്ങളുടെ മേക്കപ്പിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു മേക്കപ്പും വേണ്ട. കെയർലെസ് ബ്യൂട്ടി എന്ന് പറയും. ഒരു മേക്കപ്പും ഇല്ലാത്ത സൗന്ദര്യം, അതിന് ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ ആദ്യം എന്ത് പറയും? ഫോട്ടോ എടുക്കുന്നതിന് മുമ്പായിട്ട് സ്മൈൽ പ്ലീസ് എന്ന് പറയും, ചിരിക്കാൻ പറയും. എന്തിനാണ് അദ്ദേഹം പറയുന്നതെന്നറിയാമോ? ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നല്ല സൗന്ദര്യം വരും, ഉള്ള സൗന്ദര്യം ഇരട്ടിക്കും. അപ്പോൾ നല്ല ഫോട്ടോ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ മോശമാണെങ്കിലും നിങ്ങൾ ഫോട്ടോഗ്രാഫറെ കുറ്റം പറയും. അയാൾക്ക് ഫോട്ടോ എടുക്കാൻ അറിയാമോ? അയാൾക്ക് ഫോട്ടോയൊന്നും എടുക്കാൻ അറിയില്ല. നമ്മൾ ചിരിച്ചില്ല, നമ്മുടെ മുഖത്ത് ഭംഗി വന്നില്ല. പക്ഷേ കുറ്റം ആരോട് നമ്മൾ പറയും? ഫോട്ടോഗ്രാഫറോട് പറയും. നമുക്ക് എല്ലാവർക്കും സുന്ദരനും സുന്ദരിമാരും ആകാൻ ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും, അല്ലാത്ത വളരെ ചുരുക്കം പേരുണ്ടാകാം. പക്ഷേ ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ സൗന്ദര്യം ഇരട്ടിക്കും. വീട്ടിലെപ്പോഴും പുഞ്ചിരിക്കണം. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മക്കൾ പുഞ്ചിരിക്കും, അമ്മ പുഞ്ചിരിച്ചാൽ മക്കൾ പുഞ്ചിരിക്കും, അച്ഛൻ പുഞ്ചിരിച്ചാൽ അമ്മ പുഞ്ചിരിക്കും, മക്കളും പുഞ്ചിരിക്കും. പുഞ്ചിരിക്കണം കേട്ടോ. ഒരു ചെറിയ ചിരി എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളുടെ മുഖത്ത്. എങ്കിലേ ആ മുഖത്തിൻ്റെ ഒരു സൗന്ദര്യവും ആക്റ്റീവും എനർജറ്റിക്കും എന്തൂസിയാസ്റ്റൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ മാറണമെങ്കിൽ ഒരു ചിരി ഉണ്ടാവണം. നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡിലെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും ഒരിക്കൽ കൂടി നോക്കാറുണ്ടോ? ഈ ഭൂമിയിൽ ആരും നോക്കില്ല. കാരണം എന്താ? ആ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അവരെടുക്കുന്ന ഫോട്ടോയാണ്. അതോറിറ്റി എടുക്കുമ്പോൾ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഫോട്ടോ, നമുക്കൊരിക്കലും നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി മറ്റാരെയും കാണിക്കാൻ തോന്നില്ല. നമ്മൾ പോലും നോക്കില്ല. വളരെ അപൂർവം പേർക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ, നല്ല ഫോട്ടോ കിട്ടാൻ സാധ്യത. അപ്പോൾ അത് എന്താ, നമ്മളും നമ്മുടെ ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ആരെ നോക്കും? ഒരു ഗ്രൂപ്പ് ഫോട്ടോ, നിങ്ങൾ ഒരു ഒരു കുടുംബശ്രീ യൂണിറ്റുമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ, അല്ലെങ്കിൽ ഫാമിലി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അഞ്ചാറ് പേര് നിൽക്കുന്നൊരു ഫോട്ടോയിൽ നിങ്ങൾ ആരെ ആദ്യം നോക്കും? നിങ്ങളെയാണ് നോക്കുക. നിങ്ങളെങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് ശേഷമേ നിങ്ങൾ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ മറ്റ് ആളുകളെ നിങ്ങൾ നോക്കുകയുള്ളൂ. കാരണം എന്താ, നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. നമുക്ക് നമ്മളെ ഭംഗി ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കും, പിന്നെ ഭർത്താവിനെ നോക്കും, പിന്നെ കുട്ടികളെ നോക്കും, ആദ്യം നമ്മളെ നോക്കും. എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചിരിക്കുന്ന മുഖം എന്നുള്ളതാണ് ഇന്നത്തെ ആമുഖം. എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, ഞാനിത് ഇനിയും തുടർന്ന് പറയും. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. സ്കിൽസ് ഇയാസ് കറിയ, ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ലാറ്റാണോ അതോ സ്ഥലം വാങ്ങാനുള്ള പണമാണോ കിട്ടുക? സ്കിൽസ് ഇയ സാധാരണ ലോക്കൽ ബോഡി തീരുമാനിക്കും. ലോക്കൽ ബോഡി ഒരു ഫ്ലാറ്റ് വെക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഭൂമി തരണ്ടല്ലോ, ആ ഫ്ലാറ്റിൽ നമുക്ക് താമസിച്ചാൽ മതി. ആ ലോക്കൽ ബോഡി ഫ്ലാറ്റൊന്നും വെക്കുന്നില്ല, അല്ലെങ്കിൽ വീട് സമുച്ചയം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവർക്ക് ആദ്യം സ്ഥലം വാങ്ങാൻ കാശ് തരും, പിന്നെ വീട് വെക്കാനും കാശ് തരും. ക്ലിയറായോ? ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ഫ്ലാറ്റായിരിക്കും. എല്ലായിടത്തും ഫ്ലാറ്റ് ഉണ്ടായി എന്നൊന്നും വരില്ല കേട്ടോ. ചില പഞ്ചായത്തിലെ ഫ്ലാറ്റുള്ളൂ, ചില കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലെ ഫ്ളാറ്റുള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇനി സമീർ, സൂപ്പർ, സന്തോഷം, നല്ല അഭിനന്ദനം പറഞ്ഞ് ഞാൻ ഒന്ന് വായിക്കും കേട്ടോ. എനിക്ക് അഭിനന്ദനം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ലൈക്കും
കമൻറ്റുമൊക്കെ ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ കേട്ടോ, സൂപ്പർമാനൊന്നും അല്ല. എന്തായാലും സന്തോഷം സമീർ. ഇനി കുമാരൻ, കുമാരൻ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ് കുമാരൻ. എസ് സിക്കാർക്ക് റേഷൻ കാർഡ് ബാധകമാണോ? അപേക്ഷ കൊടുത്തത് കുടുംബ റേഷൻ കാർഡ്, ഇപ്പോൾ പുതിയ റേഷൻ കാർഡ് കിട്ടി, ആപ്ലിക്കേഷൻ തള്ളിപ്പോകുമോ? പഞ്ചായത്ത് ലിസ്റ്റ് 128. കുമാരൻ, ഈ റേഷൻ കാർഡ് അന്ന് അപേക്ഷിക്കുമ്പോൾ കൊടുത്ത റേഷൻ കാർഡ് തന്നെ, കുമാരൻ നേരത്തെ ഞാൻ ഇതിൻ്റെ മറുപടി തന്നിരുന്നതാണ്, നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷിക്കുമ്പോൾ ഏത് റേഷൻ കാർഡ് കൊടുത്തോ ആ റേഷൻ കാർഡ് നിങ്ങൾ കൈവശം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളതിന് സമാധാനം പറയേണ്ടി വരും. പിന്നീട് മാറ്റിയെങ്കിൽ, മാറ്റുന്നത് വേറെ എന്തിനെങ്കിലും വേണ്ടിയാണെന്ന് അതോറിറ്റിക്ക് തോന്നിയാൽ ഇതെല്ലാം പരിശോധിക്കും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റ് വന്നോ ഫണ്ടൊക്കെ വന്നിട്ട് നിങ്ങളുടെ എല്ലാ അപേക്ഷയിലും നിങ്ങൾ കാണിച്ചിരിക്കുന്ന രേഖയെല്ലാം പരിശോധിക്കും. ആധാർ കാർഡ് നോക്കും, റേഷൻ കാർഡ് നോക്കും, പൊസഷൻ സർട്ടിഫിക്കറ്റ് നോക്കും, ഇതെല്ലാം നിങ്ങളോട് നോക്കും. മറ്റേ ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കും, പാൻ കാർഡ് ഉണ്ടോ എന്ന് നോക്കി, ഇതെല്ലാം നോക്കുക. അത് ബാങ്കുകാരാണ് പാൻ കാർഡ് ചോദിക്കുന്നത് എങ്കിലും നിങ്ങളിതെല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ട് അത് വേണമോ എന്ന് ഒന്നും കൂടി ആലോചിക്കുമ്പോൾ, ചെയ്തു പോയെങ്കിൽ കയ്യിൽ വെക്കുക. അത് തള്ളിപ്പോകാതിരിക്കാനുള്ള കൃത്യമായ മറുപടി കൊടുക്കണം കുമാരൻ, അത് മറന്നു പോകരുത്. എസ് സിക്കാർക്ക് റേഷൻ കാർഡ് ബാധകമാണോ എന്ന് വെച്ചാൽ, എസ് സിക്കാർക്ക് റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് അടിസ്ഥാനത്തിലല്ലേ തന്നിരിക്കുന്നത്, അത് ഓർക്കണം. ഈ റേഷൻ കാർഡ് എല്ലാവരും കാണിക്കണം കേട്ടോ, ആരും കാണിക്കാതിരിക്കാനൊന്നും പറ്റില്ല, കാണിക്കണം. സ്റ്റൈലിസ്റ്റ് ടേക്ക് സ്റ്റൈലിസ്റ്റ്. ഹലോ സാർ, വസ്തുവിനും വീട് വെക്കാനും ഉള്ള ലിസ്റ്റിൽ വന്നാൽ നമുക്ക് ഇപ്പോൾ വസ്തു വാങ്ങി വെക്കാൻ കഴിയുമോ? വസ്തുവിനും വീടിനും വെക്കുന്നതിന് ലിസ്റ്റിൽ വന്നാൽ ഇപ്പോൾ തന്നെ അവർ വാങ്ങാൻ പണം തന്നാലല്ലേ ആദ്യം വസ്തു വാങ്ങാൻ പറ്റൂ. അല്ല, ഫ്ലാറ്റ് തരുന്നെങ്കിലോ? ഫ്ലാറ്റിൽ താമസിക്കേണ്ടി വരില്ലേ? വെയിറ്റ് ചെയ്യുക, ആദ്യം വസ്തുവിന് പണം കിട്ടും, അത് കഴിഞ്ഞതിന് ശേഷമേ സ്ഥലം. ഇപ്പോൾ നമുക്ക് വസ്തു വാങ്ങാൻ, നിങ്ങൾ സ്വന്തം നിലയിൽ വാങ്ങാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ സ്വന്തം നിലയിലേക്ക് വാങ്ങിയാൽ പൈസ നിങ്ങൾക്ക് തന്നു എന്ന് വരില്ല. പൈസ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസയുണ്ട്. പൈസ ഇല്ലാത്തവർക്കല്ലേ ഈ ഭൂമി വാങ്ങാൻ കാശ് കൊടുക്കുന്നത്. ഓർത്തോളം, അമിത ധൃതി കാണിച്ചു കളയരുത്. പതുക്കെ മതി, സാവകാശം ഓരോന്ന് ചെയ്യാം നമുക്ക്. ജലജ നമ്പർ വേണം, ജലജ തരാം, പിന്നീട് തരാം. രണ്ട് പ്രാവശ്യം ജലജ ചോദിച്ചത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ, ആ വിഷയം എന്ത് വേണോ എഴുതിക്കോ, ഞാൻ മറുപടി തരാം. നിങ്ങളുടെ പേര് വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ ഒരു പേരിൽ വേണമെങ്കിലും നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ ആ പേര് പറഞ്ഞാൽ ഞാൻ ആ പേരേ വായിക്കുള്ളൂ. നമ്പർ തരുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും നമ്പർ തരാം. റജി മനോജ്, വീടിനും വസ്തുവിനും ലിസ്റ്റിൽ പേരുണ്ട്, എൻ്റെ പേരിലാണ്, ഞാൻ സ്ഥലത്തില്ല, ഈ കാരണത്താൽ ലിസ്റ്റിൽ നിന്നും പുറത്താവുമോ? നിങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വേറെ വീട് മാറി താമസം മാറിപ്പോയോ, അതോ ജോലിയായിപ്പോയോ? അതൊന്നും പറയാതെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിന്നും ഇല്ലാതാവില്ല. നിങ്ങൾ വേറെ താമസിക്കാൻ വേറെ വല്ല പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ മാറിപ്പോയാൽ ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് പോയേക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. അത് നിങ്ങൾ ഉള്ള വീട്ടിൽ നിങ്ങളിപ്പോൾ ഉണ്ട് എന്ന്, എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോയിരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആരെക്കെങ്കിലും ഒരു ഭാര്യയ്ക്കോ സഹോദരന്മാരുണ്ടെങ്കിലോ അമ്മയ്ക്കോ അധികാരപത്രം കൊടുക്കും, ഓതറൈസേഷൻ എന്ന് പറയും. എനിക്ക് വേണ്ടി പഞ്ചായത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ആളിനെ ചുമതലപ്പെടുത്തുന്നു. എൻ്റെ ഭാര്യയെ പേരും എല്ലാം കാണിച്ചുകൊണ്ട് ഒരു ഓതറൈസേഷൻ നിങ്ങൾ കൊടുക്കുക. ഒരു പരിധി വരെ അത് പിടിച്ചു നിൽക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഈ ചാനൽ നിർമ്മലാ മേനോൻ എന്ന് നല്ല അഭിപ്രായം പറയുന്ന ഒരാളാണ്. നിർമ്മലാ മേനോൻ വേറെ ചോദ്യങ്ങൾ അമിതമൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലൈഫ് മിഷൻ്റെ കാര്യമല്ല, എല്ലാത്തിലും വളരെ മുമ്പേ തന്നെ ഈ ചാനലിലെ എല്ലാ എപ്പിസോഡിലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് നിർമ്മലാ മേനോൻ. വളരെ നന്നായിട്ട് വെൽവിഷറാണ്. ചർച്ചാ വിഷയം ചാനലിപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരുന്ന കമൻറ്റുകൾ സംശയങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് അത് തന്നെയാണ്. കുറേ ഉണ്ട്. എൻ്റെ അടുത്ത ബന്ധു ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹം പോലും എല്ലാ ദിവസവും കൃത്യമായി കേൾക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്. അതെനിക്ക് പറയാൻ, ചില പഞ്ചായത്ത് മെമ്പർമാരെ എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ നേരത്തെ എൻ്റെ ഫോൺ നമ്പർ അവൈലബിളായ ചിലരെന്നെ വിളിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അവരും ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല കാര്യം. ലളിതമായും വിശ്വസനീയമായും പങ്കുവെക്കുന്നു. കുറേ ഉണ്ട് കേട്ടോ ഇത്തരം 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ. ഈ ചാനൽ ആദ്യകാലം മുതലേ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് എനിക്ക് അഭിമാനം. നിർമ്മലാ മേനോൻ്റെ നല്ല വാക്കുകൾക്ക് എന്നും നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ ആദ്യകാലം 200 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 218 എപ്പിസോഡോ മറ്റോ ആയി. ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്ന നിർമ്മലാ മേനോനെ എനിക്ക് മറക്കാൻ പറ്റില്ല. വളരെ സന്തോഷം, സ്നേഹം എഴുതുകയാണ്.
അസ്കർ മലപ്പുറം ജില്ലയിലെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, എല്ലായിടത്തെയും ലിസ്റ്റ് ഏകദേശം പ്രസിദ്ധീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചിലത് നമ്മൾക്കിപ്പോൾ നെറ്റിൽ കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് പോയി ഒന്ന് തിരക്കൂ, കാരണം അപ്ലോഡ് ചെയ്യുന്നത് സാങ്കേതിക പ്രശ്നമാകാം. നിങ്ങളൊന്ന് നേരിട്ട് പോകണം കേട്ടോ, ഒന്ന് തിരക്കണം. രാജേഷ് കാവുങ്കൾ സാർ പൊന്നാണ്, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ദൈവമാണ് രാജേഷ്. ഇത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ തല ചുറ്റിപ്പോകും. വളരെ സന്തോഷമാണ്, രാജേഷിന് നല്ല അഭിപ്രായമാണ്, എനിക്ക് വളരെ സന്തോഷം. പിന്നെ പാവങ്ങളുടെ ദൈവം, പാവങ്ങളിൽ ഒരാളാണെന്ന് പറയൂ രാജേഷ്, അതാണ് എനിക്കിഷ്ടം. പാവങ്ങളുടെ ദൈവമല്ല, ഞാനും പാവമാണല്ലോ, നമ്മളെല്ലാം പാവങ്ങളല്ലേ. ഞാനും പാവങ്ങളെന്ന് പറഞ്ഞാൽ നല്ല കരുണയും സ്നേഹവും ആർദ്രതയും. ആർദ്രത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളൊന്നാണ് ആർദ്രത. ഒരു ആർദ്രത തോന്നണം, പാവപ്പെട്ടവനെ കണ്ട സങ്കടം, വിഷമം, അവനോടൊരു അനുകമ്പ, ഇതൊക്കെ ഉണ്ടാവണം. നല്ല മനുഷ്യർക്കൊക്കെ അത് വേണം. അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും രാജേഷിൻ്റെ നല്ല വാക്കിന് സന്തോഷം. ലാൽ പ്രസാദ് സന്തോഷം പങ്കിടുന്നു. സ്ഥിരം സബ്സ്ക്രൈബറാണ് ലാൽ പ്രസാദ്, ആദ്യം മുതലേ സപ്പോർട്ടീവാണ്. ജലാൽ പഞ്ചായത്തിൽ 243 ഈ വർഷം കിട്ടുമോ, സാധ്യത കുറവാണ്. അത് ആദ്യമേ അങ്ങ് പറയുന്നു. ആർദ്രബാലൻ പാലക്കാട് നിന്നാണ്, എനിക്ക് ലൈഫ് മിഷനിൽ മുൻഗണനാ ലിസ്റ്റിൽ പേരുണ്ട്. എന്നാൽ ഞാൻ 670 സ്ക്വയർ ഫീറ്റ് തറകെട്ടി ബെൽറ്റ് വാർത്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് വാങ്ങിയില്ല. എനിക്ക് 5 സെൻറ് സ്ഥലമാണ് ഉള്ളത്. ലൈഫിൻ്റെ തുടർ നടപടി വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആർദ്ര ആരോടൊന്നും ആലോചിക്കാതെയൊക്കെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? പണം ഉള്ളവർക്ക് ആണ് തറ കെട്ടുന്നതും വീട് വെക്കുന്നത്, അതൊന്നും ഇല്ലാത്തവർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ അധികൃതരെ ഇപ്പോഴേ തന്നെ എന്തിനാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആർദ്ര? അതും 670 സ്ക്വയർ ഫീറ്റ് മാക്സിമം കിട്ടിയിരിക്കുകയാണ്, പെർമിറ്റും വാങ്ങിയില്ല. പെർമിറ്റില്ല, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങണം. ഏത് കാര്യം ചെയ്യണമെങ്കിലും നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങണം. അത് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് പറയും. KMBR കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് റൂൾസാണത്. അത് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനിലെ ബാധകമായ ബിൽഡിംഗ് റൂൾസ്, കെട്ടിട നിർമ്മാണ ചട്ടം. ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ പറയുന്നത് ആര് വീട് വെച്ചാലും ലോക്കൽ ബോഡിയുടെ അനുവാദം വാങ്ങണം, ബിൽഡിംഗ് പെർമിറ്റ് പ്ലാൻ വരച്ച് കൊടുക്കണം, പിന്നെ അതിനോടൊപ്പോൾ അപേക്ഷ പൂരിപ്പിച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം, പ്രമാണത്തിൻ്റെ കോപ്പി കൊടുക്കണം, ഒറിജിനൽ കാണിച്ചിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒറിജിനൽ തിരിച്ചു വാങ്ങണം, ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് അടയ്ക്കണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പ്രൊസീജിയർ. അത് ചെയ്യാതെ എന്തിനാണ് ആർദ്ര പോയി ഇത് ചെയ്തത്? തുടർ നടപടി വരുമ്പോൾ ആർദ്ര ഒരു കാര്യം ചെയ്യും. ഞാൻ പ്രയാസപ്പെടുന്നില്ല, ആർദ്ര വരുന്ന ഉദ്യോഗസ്ഥരെ ഒന്ന് പിന്നെ ഉദ്യോഗസ്ഥരെ കുഴപ്പമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നോക്കിക്കൊള്ളണം. പഞ്ചായത്ത് മെമ്പറെ കൊണ്ടൊക്കെ ഒന്ന് പറയിപ്പിക്കുക. പഞ്ചായത്ത് മെമ്പറൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ വഴങ്ങിയേക്കും. അങ്ങനെയൊക്കെ ഒന്ന് നോക്ക്. ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥർ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. സലീം സന്തോഷം പങ്കിടുന്നു. സന്തോഷം, റിച്ചു വ്ളോഗ് എപ്പോഴും എഴുതുന്നുണ്ട്. ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇല്ല റിച്ചു, അപേക്ഷ കൊടുക്കേണ്ട സമയം വരുമ്പോൾ നമ്മളെ ഈ ചാനലിലെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. വൺ സ്റ്റെഫൻബർഗ്, എന്തെങ്കിലും പ്രൂഫ് ആണ് കൊടുക്കേണ്ടത് സാർ? അതൊക്കെ PCC സർട്ടിഫിക്കറ്റിൻ്റെയാണ്, വേറൊന്ന്. അത് ഞാൻ അത് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കൂ. അത് രണ്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പ്രത്യേകിച്ച് പല ഈ ഞാൻ നമ്മുടെ സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുന്നുണ്ട്. എല്ലാ എപ്പിസോഡിൻ്റെയും ചോദ്യങ്ങൾ ഇതിനകത്ത് ഒരുമിച്ച് വരും. അതാണ് എനിക്ക് നോക്കി നിങ്ങളോട് പറയാൻ എളുപ്പം. പക്ഷേ ചില ആളുകൾ മറ്റ് എപ്പിസോഡിന് ചോദിക്കുന്നതാണ് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്. അത് രണ്ടും അങ്ങനെയാണ്, ഞാൻ അതിന് പ്രത്യേക മറുപടി കൊടുത്തോക്കാം. ഫാത്തിമ സെയ്ദ് സൂപ്പർ എന്ന് പറയുന്ന സന്തോഷം, അതെല്ലാം PCC സർട്ടിഫിക്കറ്റാണ്. നിഷാദ്, മുനിസിപ്പാലിറ്റിയിൽ 86 മുൻഗണനാ മാർക്ക് ഒക്കെ ഇനി പറയണ്ട. നിങ്ങൾക്കിപ്പോൾ ലിസ്റ്റിൽ ഉള്ളതാണോ മുൻഗണനാ മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കാണോ പറയുന്നത്, ഇപ്പോഴുള്ള ക്രമ നമ്പറാണോ, നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ സ്പേസ് എന്നുള്ളതാണോ, അതൊന്ന് നിഷാദ് പറയും, ഞാൻ പറഞ്ഞുതരാം. സൗമ്യ KM, എൻ്റെ പേര് സൗമ്യ, ഉത്തരം തരുമെന്ന് അതൊന്നും ഇനി അത്രയും നീട്ടരുത്. സൗമ്യയുടെ പേര് ഞാൻ പറയും, അത് കഴിഞ്ഞ് ബോഡി മാത്രം പറഞ്ഞാൽ മതി, അപ്പോൾ എളുപ്പമാണ്. വാർഡ് തലം പറയരുതെന്ന് എത്രയോ വട്ടം പറഞ്ഞു. പഞ്ചായത്തിൽ 314 SC SC സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാകുമോ? എപ്പോഴാണ് കിട്ടാൻ സാധ്യത? വാടക വീട്ടിലാണ്. മിച്ച ഭൂമി കിട്ടിയവർക്ക് മുൻഗണന ഇല്ലാത്തത് എന്താണ് സാർ? ആൻസർ പ്രതീക്ഷിക്കുന്നു. ഇതേ SC സെപ്പറേറ്റ് ലിസ്റ്റ് തന്നെയാണ്. സെപ്പറേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും SC എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫണ്ടുണ്ട് ഇതിന് വേണ്ടി, വീട് വെക്കുന്നതിന് വേണ്ടി അവരൊരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടിൻ്റെ ഇതിന് വേണ്ടി ഒരു പ്രത്യേക ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ
വരുമ്പോൾ ചിലപ്പോൾ സൗമ്യ മുമ്പിൽ പോയേക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സൗമ്യയ്ക്ക് പ്രതീക്ഷ വയ്ക്കാം. പിന്നെ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാവും, എപ്പോഴാണ് കിട്ടാൻ സാധ്യത? അത് ഫണ്ട് വരുന്ന മുറയ്ക്ക് വൈകില്ല. നിങ്ങൾ എസ് സിയുടെ ഫണ്ട് ഇപ്പോൾ ആൾറെഡി ഉണ്ട്, എസ് സി ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് വകമാറ്റി വെച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഈ ലിസ്റ്റ് പൂർണ്ണമാകുമ്പോൾ അവർ ചിലവഴിക്കാനും നിങ്ങൾക്ക് ചിലപ്പം വളരെ മുമ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മിച്ചഭൂമി കിട്ടിയവർക്ക് മുൻഗണന ഇല്ലാത്തത്, മിച്ചഭൂമി കിട്ടി എന്നുള്ളത് നമ്മുടെ ഈ ക്ലേശഘടകത്തിൻ്റെ ഭാഗമായി വരുന്നതല്ല. നിങ്ങൾ ഭൂമി കൊണ്ട് വീട് വെക്കുന്നതിനുള്ള അപേക്ഷ ആ നിലയിൽ അതെടുക്കുകയുള്ളൂ. മിച്ചഭൂമിക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നിഷാദ്, നിഷാദ് എം എൻ, 100 താഴെ വന്നാൽ എന്തായാലും കിട്ടുമോ? കിട്ടുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, സർക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദിവ്യ, 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 എൻ്റെ റാങ്ക് 685. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഏറിയാട് ഗ്രാമപഞ്ചായത്ത്. എനിക്ക് എപ്പോൾ വീട് കിട്ടും? ദിവ്യ, ഒത്തിരി പുറകിലാണ് കേട്ടോ, കുറച്ച് താമസിക്കും, വളരെ പുറകിലാണ് താമസിക്കും. എല്ലാവർക്കും കൊടുക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്, പക്ഷേ ഇത് വളരെ താമസിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഷാജി, എൻ്റെ സ്ഥലത്ത് 5 വർഷം മുമ്പ് ഒരു 750 സ്ക്വയർ ഫീറ്റ് ഫൗണ്ടേഷൻ ഇട്ടിരുന്നു, അതിനുശേഷമാണ് ലൈഫ് മിഷനിൽ അപേക്ഷിച്ചത്. ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. എനിക്ക് വീട് വെക്കാൻ പറ്റുമോ ആ തറയിൽ, അല്ലെങ്കിൽ അത് പൊളിക്കേണ്ടി വരുമോ? പൊളിക്കൊന്നും വേണ്ട ഷാജി, നേരത്തെ അല്ലേ നിങ്ങൾ തറയിട്ടിരുന്നത്? അതിന് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ മുനിസിപ്പാലിറ്റി പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ രേഖ കാണിച്ചാൽ മതി. ഇത് കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ, എനിക്കുണ്ടായിരുന്ന പൈസ കൊണ്ടാണ് ഇത് കെട്ടിയത്. അപ്പം ആദ്യത്തെ ഗഡു ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ അത് ചെയ്യാതെ, അതായത് ആദ്യം കിട്ടുന്ന 40,000 രൂപ നമുക്ക് ബേസ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്, ആ തുക ചിലപ്പോൾ കിട്ടാതെ വന്നേക്കാം കെട്ടിയതുകൊണ്ട്. പക്ഷേ ബുദ്ധിപരമായി നീങ്ങണം. ഇത് മനസ്സിലാവില്ല, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലാതെ പോകാം. ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഭൂമിയില്ലാത്തത് കൊണ്ട്, അല്ല ഭൂമിയുണ്ട്, ബേസ്മെൻറ്റ് പൈസ കൊണ്ടത് കിട്ടി, ആദ്യത്തെ കൂടെ പോകണമെങ്കിൽ പോട്ടെന്ന് വെക്കുക. ഓക്കെ. ഷിഫ ഷാമി, നമ്പർ തരാം, കുറച്ച് കഴിഞ്ഞ് തരാം. ഷിഫ, മായ കെ ടി ആർ, വാർഡിൽ ഒന്ന് പഞ്ചായത്തിൽ 2, കിട്ടുമോ? തീർച്ചയായിട്ടും മായ കിട്ടും, 2 പഞ്ചായത്തിൽ കിട്ടും. ഹസീന ഷമീർ, എൻ്റെ പഞ്ചായത്തിൽ നമ്പർ 119 ഈ വർഷം കിട്ടുമോ? സംശയമുണ്ട്, കാരണം പഞ്ചായത്ത് ഫണ്ട് എത്രയാണെന്നൊന്ന് അന്വേഷിക്കണം. അത് കഴിഞ്ഞാലേ നമുക്ക് തീർച്ച പറയാൻ പറ്റൂ. ആൻസി ബാബു, ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണോ? ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പം ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥർ വിഫീൽഡ് വെരിഫിക്കേഷൻ വരുമ്പോൾ അത് ആദ്യ റൗണ്ടിൽ നോക്കും. ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ? ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മറുപടി എഴുതൂ, ഞാൻ ആൻസിക്ക് കൃത്യമായും മറുപടി പറയാം. ഇതിനകത്ത് അത് പറയുന്നില്ല, ലിസ്റ്റിൽ വന്നോ ഇല്ലയോ എന്ന് പറയുന്നില്ല. ഹർഷകുമാർ, ലിസ്റ്റിലുള്ള എസ് സി കാറ്റഗറിയിൽ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയും? എസ് സി കാറ്റഗറിയുടെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കാറ്റഗറി ഏതാണ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മറിയം ബഷീർ, കാസർഗോഡ് ജില്ല ലിസ്റ്റ് നോക്കുന്നത് എങ്ങനെ? എല്ലായിടത്തെയും ലിസ്റ്റ് എങ്ങനെ നോക്കുന്നു അതുപോലെ കാസർഗോഡിലെ ലിസ്റ്റ് നോക്കിയാൽ മതി. നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി നോക്കുക, ഇല്ലെങ്കിൽ തൊട്ടടുത്ത് പഞ്ചായത്ത്, കുടുംബശ്രീ, അംഗനവാടി, വില്ലേജ് ഓഫീസ് എല്ലായിടത്തും ലിസ്റ്റ് കിട്ടും. പോയി നോക്കിയാൽ മതി, കൃത്യമായിട്ടും അറിയാൻ പറ്റും. ചിലർക്ക് ഇത് നോക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അവർക്ക് ഓൺലൈൻ ഇതിൽ കൂടി നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർ തൊട്ടടുത്തല്ലേ പഞ്ചായത്തും അംഗനവാടിയും കുടുംബശ്രീ, ഒന്ന് പോയി നോക്കൂ, നോക്കിയിട്ടൊന്ന് കുറിച്ചെടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ. പ്രവീൺ, 3 സെൻറ്റിന് താഴെയുള്ളവർക്ക് ജപ്തി, അത് ജപ്തിയുടെ ഒരു കേസാണ് ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടത്. എന്തായാലും പ്രവീണെ, 3 സെൻറ്റും 2 സെൻറ്റും 1 സെൻറ്റും ഒന്നുമല്ല പ്രശ്നം. ജപ്തി എന്ന് പറയുന്നത് ഇപ്പം കർശനമായിട്ട് അവർ നോക്കുകയാണ്. അത് ചില ഇളവുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ നോക്കുന്നില്ല. സർഫാസ് ആക്ട് വന്നതിന് ശേഷം നേരത്തെ പിടിച്ച് എല്ലാവരെയും ജപ്തിക്ക് വേണ്ടിയുള്ള നോട്ടീസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സർഫാസി നോട്ടീസുകൾ ശ്രദ്ധിക്കുക. ഹാജറ ഹജറ, മറുപടി തന്നതിന് താങ്ക് യു. ലിസ്റ്റ് വന്നു 358, ഇപ്പോൾ 381. ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അല്ലേ? ഹാജറയ്ക്ക് അറിയാം കാത്തിരിക്കേണ്ടി വരുമെന്ന്. ശരിയാണ് ഹാജറ. ശ്രീകുമാർ, ശ്രീ, ആദ്യത്തെ ലിസ്റ്റ് വന്നപ്പോഴും രണ്ടാമത്തെ ലിസ്റ്റ് വന്നപ്പോഴും ഗ്രാമസഭയിൽ വന്നപ്പോഴും വാർഡ് 1 ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ 17. ഇതിനു വേണ്ടിയുള്ള പരാതി ഞാൻ എവിടെയാണ് നൽകേണ്ടത്? ഇനിയും പരാതി നൽകാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മാനദണ്ഡത്തിലൊന്നും പറയുന്നതൊന്നുമല്ല ആ വഴി. ഞാൻ ജനറലായിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ, മുഖ്യമന്ത്രിക്ക് നിങ്ങളൊരു പരാതി കൊടുക്കുക, അത് താഴേക്ക് റിപ്പോർട്ടിലേക്ക് പോകും. റിപ്പോർട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലേശഘടകമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് തുടർ നടപടിയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. എന്നാലും ആശ്വസിക്കാം, ഒരു നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കൂ, നിങ്ങൾക്ക് മുൻഗണന വരേണ്ടതാണെങ്കിൽ. 17 എന്ന ആണെങ്കിൽ വളരെ പിന്നിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനകത്ത് ക്ലേശഘടകം ഉണ്ടോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. വീര റോക്ക് വീര, സാർ, എൻ്റെ ഹസ്ബൻഡ് ഭിന്നശേഷി ഉള്ള ആളാണ്,
സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ യു ഡി ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഈയിടയ്ക്ക് ചോദിക്കുന്നതാണ്. ചെയ്യാമല്ലോ, ഇപ്പം ഭിന്നശേഷിക്കാർക്കുള്ള യു ഡി ഐ ഡി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ജയമോൾ, ലൈഫ് മിഷൻ പഞ്ചായത്തിൽ 86, ഇപ്പോൾ എൻ്റെ പേരുള്ള വസ്തു 2 വർഷം മുമ്പ് വരെ എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു. പാലം വന്നപ്പോൾ വീടും സ്ഥലവും വഴിക്ക് വേണ്ടി എടുത്തു. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലം എൻ്റെ പേരിലാണ്. എൻ്റെ അമ്മ, ഇത് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ജയമോൾ, ഞാൻ നേരത്തെ വന്ന ചോദ്യത്തിന് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. സാനുമോഹൻ സപ്പോർട്ട് ചെയ്യുന്നു, ആദം അബ്ദുൾ റഹീം സപ്പോർട്ട് ചെയ്യുന്നു, ആദിഷ് എജെ, ഞാൻ പ്രതീക്ഷിച്ചു ഇരിക്കുകയായിരുന്നു സപ്പോർട്ടിങ്. ഈ 3 പേർക്കും പ്രസേധ കെ എസ് കാത്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ വളരെ, അബീന ഷമീർ കാത്തിരിക്കുകയായിരുന്നു, സുനിത സുജ, ജിജു ജിജു, ഇതവരെല്ലാം സന്തോഷത്തോടുകൂടി പങ്കുവെക്കുന്ന നല്ല വാർത്തകൾക്ക് സന്തോഷം, നല്ല വാക്കുകൾക്ക് സന്തോഷം. ആദം അബ്ദുൾ റഹീം, നമ്പർ 6 മുൻഗണനാ ലിസ്റ്റിൽ 195 മുകളിൽ നമ്പർ 6 എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വർഷം കിട്ടാൻ സാധ്യത. നമ്പർ 6 എന്ന് പറയുന്നത് നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടാൻ സാധ്യത കാണുന്നു. ഇനി അടുത്ത് മുഹമ്മദ്, 2017 മുതൽ PMAYG ലിസ്റ്റിലുണ്ട്. 16 നമ്പറാണ് ഇപ്പോൾ ലൈഫ്. മുഹമ്മദ്, ഞാൻ നേരത്തെ ഇതിന് മറുപടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ലൈഫിൽ പഞ്ചായത്തിൽ 70 ആണ്. ഇതിൽ ഏത് ലിസ്റ്റ് പ്രകാരമാണ് എനിക്ക് കിട്ടുക? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഉള്ള ലിസ്റ്റ് പ്രകാരമേ കിട്ടും. PMAOയിൽ നേരത്തെ എഗ്രിമെൻറ്റ് വെക്കാത്തവർക്കൊക്കെ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് ലൈഫ് മിഷൻ്റെ ക്രമ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പൊന്നൂസ്വേ, ഞാൻ വാർഡിൽ 40. പൊന്നൂസേ വാർഡ് പറയണ്ട, പഞ്ചായത്തിൽ 137 ആണ്. ഒത്തിരി താമസം പിടിക്കുമോ സാർ? പൊന്നൂസേ താമസം പിടിക്കുമേ. ഷൈനി സന്തോഷ്, സാർ +2 കഴിഞ്ഞു, അത് വിദ്യാഭ്യാസ വായ്പ സംബന്ധിച്ചാണ്, വേറെ കൊടുക്കാം. കല്യാണി ജെ സന്തോഷം പങ്കിടുന്നു, സന്തോഷം. ലാഫിംഗ് ഫിഷ്, ലിസ്റ്റിൽ പേരുണ്ട്, എൻ്റെ പേരിലാണ് അപേക്ഷ. ഞാനിപ്പോൾ സ്ഥലത്തില്ല, വിദേശത്താണ്. കിട്ടാൻ ഞാൻ സ്ഥലത്തുണ്ടാകണം എന്നുണ്ടോ? വൈഫ് ഒപ്പിട്ട് നൽകിയാൽ കിട്ടില്ലേ? ലാഫിംഗ്, നിങ്ങളൊരു അധികാരപത്രം അയക്കും. അങ്ങനെ പലരും ചോദിച്ചു, അവർക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു അധികാരപത്രം, വൈഫിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അധികാരപത്രം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നീക്കുപോക്കുണ്ടാകും. സുഭാഷ്, യൂട്യൂബ് ഷോർട്സ്, ഞാൻ 2020 നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി ലൈഫ് മിഷൻ അപേക്ഷ കൊടുത്തിരുന്നു. ഓൺലൈൻ അല്ലാതെയാണ് കൊടുത്തത്, ഇതുവരെ ഒന്നും ആയില്ല. 8 വർഷമായി ഞാൻ വാടക വീട്ടിൽ. 3 മാസത്തിന് മുമ്പ് റേഷൻ കാർഡ് പ്രത്യേകമാക്കി. സ്വന്തമായി ഭൂമിയില്ല, മണ്ണും വീടിനും അപേക്ഷ കൊടുത്തു. അന്ന് കൊടുക്കുമ്പോൾ കുടുംബ റേഷൻ കാർഡായിരുന്നു. ഇനി ഞാൻ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? കളക്ടർക്ക് കൊടുക്ക? ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞല്ലോ എൻ്റെ സുഭാഷ്. ഇത് എൻ്റെ നാട്ടുകാരനാണ് കേട്ടോ, നെടുമ്പങ്ങാടാണ്. ഇതിന് സമയം കഴിഞ്ഞല്ലോ. യൂട്യൂബ് അന്ന് തന്നെ അല്ലേ 2017 അപേക്ഷ കൊടുത്തെങ്കിലും ലിസ്റ്റിൽ വന്നോ അന്നത്തെ? അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അന്ന് കൊടുത്തെങ്കിൽ അന്ന് ലിസ്റ്റിൽ വരണം. ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, അതെന്താണെന്ന് നോക്കൂ. ഈ അന്ന് റേഷൻ കാർഡിൻ്റെ കാര്യമൊക്കെ പിന്നെ വരുന്നുള്ളൂ. ഇനി കൊടുത്തതിനെക്കുറിച്ച് പറയുമോ? നേരത്തെ 2020 നിങ്ങൾ കൊടുത്തു. അങ്ങനെ കൊടുത്തെങ്കിൽ അന്ന് ഓൺലൈൻ അല്ലാതെ കൊടുത്തു ആണെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ? ഇപ്പോഴുള്ള വന്നിരിക്കുന്ന ലിസ്റ്റിലോ മറ്റോ വന്നിട്ടുണ്ടോ? നേരത്തെയുള്ള ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ? ഇത് 2ാം ഘട്ടമാണ് ഇപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്നത്. 1ാം ഘട്ടത്തെ ലിസ്റ്റ് നിലവിലുണ്ട്. ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സുഭാഷ് എഴുതുക. സുഭാഷ് എവിടെയാണ് നെടുമ്പങ്ങാട്? നെടുമ്പങ്ങാട് സ്ഥലം ഒന്ന് പറയണം കേട്ടോ. അടുത്ത ഇതിൽ ഞാനും പണ്ട് നെടുമ്പങ്ങാടായിരുന്നു കേട്ടോ, 45 വർഷം മുമ്പ്. ഇപ്പോൾ അവിടെയല്ല, തിരുവനന്തപുരത്താണ്. ഗിരിജ, താങ്ക് യു സാർ, നന്ദി ഗിരിജ. പ്രിയ മാത്യു, വാർഡിൽ 6, വീണ്ടും വാർഡ് തന്നെ, പഞ്ചായത്തിൽ 163, ഈ വർഷം കിട്ടുമോ? സാധ്യത കുറവാണ്. സുഭാഷ് വീണ്ടും അതേ അപേക്ഷ, ആ കാര്യം തന്നെ പറയുന്നു, ഞാൻ മറുപടി കൊടുത്തതാണ്. ബിന്ദു സുധാകരൻ സന്തോഷം പങ്കിടുന്നു, സന്തോഷം. അഷ്റഫ്, ഞാൻ എൻ്റെ ഫാദറിനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്കും കൂട്ടമായിട്ടാണ് ആധാരം കിടക്കുന്നത്. ഇതിൽ നിന്ന് എൻ്റെ ഉപ്പയും അവരുടെ ഉമ്മയും മരണപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഇതിന് ഞാൻ നേരത്തെ മറുപടി തന്നിട്ടുള്ളതാണ്, മറുപടി തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അഷ്റഫ് ഇന്ന് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചേക്കാം. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഇതിന് മറുപടി തന്നതായിട്ട് ഞാൻ ഓർക്കുന്നത്. സത്യൻ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ 97 പേര് രജിസ്റ്റർ ചെയ്തു. 24 വർഷമായി, യഥാസമയം പുതുക്കിയിട്ടുണ്ട്. ജോലി സാധ്യത അറിയാൻ വഴിയുണ്ടോ? തീർച്ചയായിട്ടും അറിയാമല്ലോ. 24 വർഷമായി നിങ്ങൾ ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളിന് നിങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നേരിട്ട് പോയാൽ അറിയാം, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഇല്ലെങ്കിൽ
ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് എംപ്ലോയ്മെൻ്റ് ഓഫീസർക്ക്, കൺസേൺഡ് എംപ്ലോയ്മെൻ്റ് ഓഫീസർക്ക് നിങ്ങൾക്കൊരെണ്ണം ഒരു വെള്ള പേപ്പറിലൊരു അപേക്ഷ അയക്കാം. അതിൻ്റെ മുകളിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ എന്നെഴുതണം. 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കണം. ഇത് ഒട്ടിച്ചിട്ട് നിങ്ങൾ ഈ ചോദിച്ച അതേ ചോദ്യം അതിൻ്റെ താഴെ എഴുതുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡീറ്റെയിൽസും എല്ലാം വെക്കുക. എന്നിട്ട് താഴെ എഴുതുക, എനിക്കിതുവരെയായിട്ട് ജോലി ലഭിച്ചിട്ടില്ല, അതിൻ്റെ കാരണം വ്യക്തമാക്കാമോ, എന്നായിരിക്കും എനിക്ക് എൻ്റെ സീനിയോറിറ്റി പ്രകാരം എനിക്ക് ജോലി ലഭിക്കുക. ഈ രണ്ട് ചോദ്യം എഴുതി അങ്ങോട്ട് അയക്കുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി വരും. മറുപടി വന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ മറുപടി പറയാം. സുബ്രഹ്മണ്യൻ, നന്ദിയുണ്ട് സാർ. എനിക്ക് നന്ദിയുണ്ട് സുബ്രഹ്മണ്യ. ജിനിമോൾ ജിനി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ വാർഡ് ലിസ്റ്റിൽ, ലൈഫ് ഇൻ ലിസ്റ്റ് ഭൂരഹിതരുടെ. ഇത് നേരത്തെ ഞാൻ കൊടുത്തതാണല്ലോ, നേരത്തെ മറുപടി കൊടുത്തതാണ്. ഒരിക്കൽ മറുപടി കൊടുത്താൽ പിന്നും മായ സന്തോഷം, മായ മേരി വർഗീസ് സൂപ്പർ ചാനൽ സന്തോഷം, ചിഞ്ചു സഹായ് സാർ സന്തോഷം, സലീം സന്തോഷം, ഗീതു ബിബിൻ താങ്ക് യു സാർ സന്തോഷം, സറീന സെറി, ഞാൻ ഡെവേഴ്സാണ്, ഉമ്മയുടെ കൂടെയാണ് താമസം, ഉപ്പ ഇല്ല, രണ്ട് ബുദ്ധിയില്ലാത്ത വീട്ടിലില്ല, രണ്ട് ബുദ്ധിയില്ലാത്ത ആളുണ്ട്, ഒന്ന് ആങ്ങള ഉപ്പയുടെ പെങ്ങൾ, മറ്റൊന്ന് ലൈഫിൽ അപേക്ഷിക്കുമ്പോൾ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ മറന്നു, ഗ്രാമസഭയിൽ പറഞ്ഞിരുന്നു, മെമ്പർ പറഞ്ഞു വിഇഒനെ കാണിക്കാൻ, അപ്പോഴേക്കും നമ്മളെ വാർഡിൻ്റെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? ബാലൻസ് പ്രശ്നം കൊണ്ട് ജോലിക്കും പോകാറില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. 106 ആണ്. ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, സറീന നേരത്തെ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുമോ? പക്ഷേ ഡൈവേഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങളന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ അതിൻ്റെ ആനുകൂല്യം കിട്ടാതെ പോയി. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഡൈവേഴ്സ്ഡാണ്, അന്ന് കൊടുക്കാൻ വിട്ടുപോയതാണ് എന്ന് പറഞ്ഞ് ആ രേഖ കൂടി നിങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിനകത്തേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒന്ന് നോക്കുക. സറീന 9 വർഷം കഴിഞ്ഞ് ഡൈവേഴ്സായിട്ട്, വർഷമൊന്നുമല്ല, ഡൈവേഴ്സ്ഡ് ആണെങ്കിൽ വിധവ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയും. ജോജു, എൻ്റെ പേര് ജോജു, എനിക്ക് ലൈഫ് മിഷനിൽ വീട് പണിക്ക് ഓക്കെ ആയി, നമ്പർ 260, പക്ഷേ ഭൂമി വേറെ പഞ്ചായത്തിലാണ്, ഇവിടെ ഒക്കെ ആണ് എല്ലാം ഇവർ പറയുന്നത്, അങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ആയിട്ടില്ല. ഓപ്ഷൻ്റെ മാർഗനിർദ്ദേശം വരുന്നേ ഉള്ളൂ. ആ മാർഗനിർദ്ദേശം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ ഇതിനകത്ത് വ്യക്തമായും പറയും. എന്തായാലും മാറാൻ പറ്റും. ഇവിടുത്തെ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്ത് അങ്ങോട്ട് മാറാം. അതിൻ്റെ ഒരു ക്ലിയർ കട്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഈ നമ്മളെ സ്പേസ്, നമ്മളിപ്പോൾ എത്രാമത് നിൽക്കുന്നു എന്നുള്ളതിൽ മാറ്റം വരുമോ എന്നത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയുടെ ജിയോ വരാനുണ്ട്. വരുമ്പോൾ ഞാനിത് തീർച്ചയായിട്ടും നിങ്ങളുമായി പങ്കുവെക്കും. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. കൂടുതൽ ആളുകളുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡ്. ഇല്ലെങ്കിലൊന്നും എത്ര പറഞ്ഞാലും തീരില്ല. ഇപ്പോൾ തന്നെ ഞാൻ കുറേ ഭാഗങ്ങളായി, നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി പോവുകയാണ്. രാധാ രാധു, പഞ്ചായത്തിൽ 144 ആണ്. ഈ വർഷം കിട്ടുമോ? പഞ്ചായത്തിൽ ഫണ്ടുണ്ടെങ്കിൽ ഈ വർഷം കിട്ടും, ഇല്ലെങ്കിൽ അടുത്ത വർഷം കിട്ടും. ഫണ്ടാണ് ബേസ്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 1 രൂപം വരും, നമുക്കപ്പോൾ നോക്കാം. മേരി വർഗീസ് കാത്തിരിക്കുകയായിരുന്നു, സന്തോഷം. പുഷ്പലക്ഷ്മി, നമ്മുടെ പ്രിയപ്പെട്ട പുഷ്പലക്ഷ്മിയാണ്, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ്. കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിലുണ്ട്, ഓരോ വീഡിയോയും കാത്തിരിക്കുകയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈഫ് മിഷൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വേറെ വീഡിയോ സെർച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് വായിച്ചു കൊണ്ടാണ് സാർ 1 രൂപ ബാക്കി നിർത്തിയിരിക്കുകയാണ്. പുഷ്പ, നല്ല വാക്കുകളാണ്. മറ്റുള്ളവരുടെയൊക്കെ ചാനൽ നോക്കുന്നുണ്ട്, എനിക്ക് പരാതിയൊന്നുമില്ല. നോക്കുക, എവിടെ നിന്നെങ്കിലുമൊക്കെ ചില അറിവുകൾ കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ? അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ മനസ്സ് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്, ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങളോട് തുറന്ന് പറയാം എപ്പിസോഡിൻ്റെ എണ്ണം കൂട്ടാനോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം കാര്യങ്ങൾ. എനിക്ക് ഇതിൽ നോക്കിയാൽ ഒരു റെഫറൻസും ഇല്ലാതെ അപ്പം പറയാം, നേരിട്ട് തന്നെ പറയാൻ എനിക്ക് കഴിയും. ഇതല്ല ഏത് വിഷയവും. ഏത് വിഷയം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ വിഷയമൊന്നും അല്ല, ഒരുവിധം സർക്കാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിയും. അതാണ് ഞാൻ ആദ്യം മുതലേ ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് പറയണം. നിങ്ങൾ ചോദ്യം ഏതും കൊണ്ടുവരൂ, ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു, നിങ്ങൾ കൊണ്ടുവരൂ, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അറിയാവുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു ഗൈഡിങ് തരാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഞാനത് പറയുക തന്നെ, പറഞ്ഞു തരിക തന്നെ ചെയ്യും. പുഷ്പലക്ഷ്മി നല്ല നമ്മുടെ സബ്സ്ക്രൈബറാണ്, എപ്പോഴുമുണ്ട്, ആക്റ്റീവാണ്. സന്തോഷം പുഷ്പലക്ഷ്മി. രാധിക രാധു, എല്ലാ എപ്പിസോഡും തുടർച്ചയായി ഞാൻ കാണാറുണ്ടോ? കാണാറുണ്ടെന്നായിരിക്കും. അറിയാത്ത ആളുകൾക്ക് ഒരുപാട് ഉപകാരമാകുന്നുണ്ട് സാറിൻ്റെ വീഡിയോ. സന്തോഷം രാധിക. രാധിക 567 രാധു എന്നാണ്. സന്തോഷം രാധിക, നല്ല വാക്കിന് വളരെ സന്തോഷം. ഷിഹാബ്,
സാർ വൈറ്റ് പ്രതലം മാറി, ഞാൻ മാറ്റിയല്ലോ, ഇപ്പം മാറ്റി, ഇതാ കണ്ടല്ലോ വൈറ്റ് പ്രതലം മാറ്റിയിട്ടുണ്ട്, കണ്ണിൻ്റെ പ്രശ്നമല്ലേ മാറ്റിയിട്ടുണ്ട്. ലാൽ പ്രസാദ് സന്തോഷം പകരുന്നു, സന്തോഷം. സാനു മോഹൻ, സാറൊരു ജീനിയസാണ്, അങ്ങനെയൊന്നും അല്ല സാനുവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, ജീനിയസ് ഒന്നും അല്ല. സ്മൈൽ സ്മൈൽ. വീടില്ലാത്തവർക്കാണ് മുൻഗണന എന്ന് പറയുന്നില്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 7-8 വർഷമായി വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ലൈഫിന്, ഇതിന് ഞാൻ നേരത്തെ സ്മൈലിൻ്റെ മറുപടി തന്നിട്ടുള്ളതാണല്ലോ. UAE ജോലിക്കുന്നതിനോട് PCC, അത് PCC വേറെ ഭാഗമായിട്ട് പറയാം. അഷ്റഫ്, ആഗസ്റ്റ് 16 ഇനി വേറെ വരാനുണ്ടോ പേര്? ആഗസ്റ്റ് 16 പേരുണ്ട്. ആഗസ്റ്റ് 16 പേരെന്ന് പറഞ്ഞാൽ അന്തിമലിസ്റ്റാണ്, അതിൽ പേരുണ്ടെങ്കിൽ ഓക്കെ, ഇനി വേറെ ഒന്നും വരാനില്ല, അത് തന്നെ കറക്റ്റ്. രാമകൃഷ്ണൻ, നല്ല അവതരണം, സന്തോഷം രാമകൃഷ്ണൻ. സുനിത സുജ, സന്തോഷം പങ്കിടുന്നു, സന്തോഷം. കുമാരൻ, കുമാരൻ 29/8/2000 ആ ഡേറ്റിൽ ആണ് കുമാരൻ, അത് കൃത്യമായും പാലിക്കുന്ന ആളാണ്. ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഇട്ടാൽ എനിക്ക് വളരെ എളുപ്പത്തിൽ അത് പറയാൻ കഴിയും എന്ന് പറഞ്ഞു. കുമാരൻ അത് ക്ലിയറായി ചെയ്യുന്ന ഒരാളാണ്, സന്തോഷം കുമാരൻ. അച്ഛൻ്റെ പേരിൽ ഭൂമിയാണ്, അച്ഛൻ മരണപ്പെട്ടു, അമ്മയുടെ പേരിന് വീടിന് അപേക്ഷ കൊടുത്തത്, വീടിനല്ല അപേക്ഷ, പഞ്ചായത്ത് ലിസ്റ്റ് വന്നു, അമ്മയ്ക്ക് വീട് കിട്ടുമോ? അച്ഛൻ്റെ പേരിൽ ഭൂമിയാണെങ്കിൽ അച്ഛൻ മരണപ്പെട്ട അവകാശി എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് വരുമല്ലോ, അമ്മയ്ക്ക് അവകാശമുള്ളതല്ലേ, അമ്മയും ആ റേഷൻ കാർഡിൽ പെട്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ആ തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങും, ഒരു അവകാശ സർട്ടിഫിക്കറ്റ്. അത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ താമസം വരും, പക്ഷേ ഭർത്താവിൻ്റെ ഭൂമിയിലുള്ള അവ വേറെ ആർക്കുമില്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പം വരില്ല. എന്തായാലും ഭാര്യ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യം വാങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങി വെക്കണം, അത് പഞ്ചായത്തിൽ നിന്നാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് പഞ്ചായത്തിൽ പോയി കാണും, അവിടെ നിന്ന് കിട്ടും. അഥവാ വീട്ടിൽ വെച്ചാണ് മരണപ്പെട്ടതെങ്കിൽ നിങ്ങൾ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഡെത്ത് ഉടനടി റിപ്പോർട്ട് ചെയ്യണം. 21 ദിവസത്തിനുള്ളിൽ ഡെത്ത്, ഒരു വീട്ടിൽ മരണം നടന്നാൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ജനനവും മരണവും 21 ദിവസത്തിനുള്ളിൽ, മരണമാണെങ്കിൽ 1 വർഷം വരെ കാലാവധി പറയുന്നുണ്ട്, എങ്കിലും കഴിയുന്ന നേരത്തെ നമ്മളത് ചെയ്ത് വെക്കുക. അത് ഞാൻ ഒരു പ്രത്യേക എപ്പിസോഡ് ഉടൻ ചെയ്യും, കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പല ആളുകളും ഡെത്ത് റിപ്പോർട്ടായാലും ബർത്ത് റിപ്പോർട്ടായാലും തെറ്റിക്കൊടുക്കും. എത്ര കുട്ടികളിപ്പോൾ കഷ്ടപ്പെടുന്നതെന്നറിയാമോ, അച്ഛനും അമ്മയും തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ടിനകത്ത് എഴുതി കൊടുക്കുന്നത് കൊണ്ട് അത് വെച്ചിട്ടാണ് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഇൻഷ്യൽ മാറും, വീട്ടിലെ വിളിപ്പേരൊക്കെ വെക്കും. ഞാനത് പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുമാരൻ പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്ക് വീട് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക. കുമാരൻ നല്ല വേരുടെ നല്ല അവതരണം, കുമാരൻ കൂടെയുണ്ട്, സന്തോഷം കുമാരൻ. ടോക്കിയോ, എൻ്റെ പേരുണ്ട് ലിസ്റ്റിൽ. ലൈഫിൽ അപേക്ഷിച്ചപ്പോഴുള്ള റേഷൻ കാർഡ് ഞാൻ വെട്ടിമാറ്റി, അതുകൊണ്ട് പ്രശ്നമുണ്ടാകും. ലൈഫിൽ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്ന ഒരിത് നമ്മൾ വെട്ടിമാറ്റിയാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയല്ലല്ലോ ടോക്കിയോ, അത് ശരിയല്ല, അത് ചെയ്തത് ശരിയായില്ലല്ലോ. പിന്നെ ഇനി ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും നിങ്ങളുടേതായ വഴികളിൽ കൂടിയൊക്കെ നോക്കൂ. മാനദണ്ഡപ്രകാരം ബുദ്ധിമുട്ടാണ് ലൈഫ്, ഒരു റേഷൻ കാർഡിൽപ്പെട്ടവരെന്ന് പറഞ്ഞ് തന്നു ആ ലിസ്റ്റ്, അവസാന പരിശോധനയ്ക്ക് റേഷൻ കാർഡ് നോക്കും, നോക്കുമ്പോൾ പഴയ കാർഡില്ല പുതിയ കാർഡാണ്, പ്രശ്നം വരൂലേ, അതാണ് പ്രശ്നം. കുമാരൻ വീണ്ടും ഒന്ന് ചോദിക്കുന്നു, ഒരു അഭ്യർത്ഥന, കൂട്ടുകാരിക്ക് വേണ്ടിയാണോ കൂട്ടുകാരന് വേണ്ടിയാണോ കുമാരൻ വിധവാ പെൻഷൻ അപേക്ഷ കൊടുക്കുന്ന കാര്യം? ഒരു വീഡിയോ ഇടുമെന്നാണ് കുമാരൻ, ഞാനത് ചെയ്തിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്ക്, വിധവാ പെൻഷൻ എങ്ങനെ വാങ്ങാം. 5 സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വിധവാ പെൻഷനെക്കുറിച്ച്, വാർദ്ധക്യകാല പെൻഷനെക്കുറിച്ച്, അതേപോലെ വികലാംഗ പെൻഷനെക്കുറിച്ച്, കർഷക തൊഴിലാളി പെൻഷനെക്കുറിച്ച്, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്ക് കിട്ടുന്ന പെൻഷനെക്കുറിച്ച്, അതാണ് 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. ഈ പെൻഷനെ കുറിച്ചുള്ള വിശദമായി ഓരോന്നിനും ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്, താഴേക്ക് നോക്കണേ കുമാരൻ. എന്തായാലും കൂട്ടുകാരിക്ക് വേണ്ടിയാണെങ്കിലും കൂട്ടുകാരന് വേണ്ടിയാണെങ്കിലും സന്തോഷം അവർക്ക് പറഞ്ഞു കൊടുക്കുക. കൂട്ടുകാരിയൊക്കെ ഉണ്ടോ? ഡ്രസ് ഹാപ്പി വേർഡ്, അപേക്ഷ കൊടുത്ത റേഷൻ കാർഡ് തറവാട്ടിലേതായിരുന്നു, ഇപ്പോൾ ഷെഡ് കെട്ടി, നമ്പർ വീട്ടു നമ്പർ കെട്ടി, ഇനി പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പറ്റുമോ? SC ആണ് പുതിയ റേഷൻ കാർഡ്. റേഷൻ കാർഡിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ ലൈഫ് മിഷൻ വരെ ഉള്ളത് നിങ്ങൾ സൂക്ഷിച്ച് അതിൻ്റെ ഫൈനൽ വെരിഫിക്കേഷൻ കഴിയുന്നതിന് ശേഷം വേറെ വീട്ടു നമ്പറിട്ട് റേഷൻ കാർഡ് മാറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റേഷൻ കാർഡ് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ എന്ത് കാരണം കൊണ്ടാണെന്ന് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. അത് ഇമ്മീഡിയറ്റായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസിൻ്റെ പേരിൽ റേഷൻ കാർഡ് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഫൈനൽ വെരിഫിക്കേഷൻ സമയത്ത് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്ത് ചെയ്താലും നിങ്ങൾ പഴയ റേഷൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കൈവശം വെക്കണം. അത് മറന്നു പോകരുത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും,
നിങ്ങൾ ഏത് രേഖയും മാറ്റുന്നുണ്ടെങ്കിൽ ആ രേഖയുടെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്കെടുത്ത് വെച്ചിട്ടേ ആ രേഖ ഒറിജിനൽ നിങ്ങൾ തിരിച്ചു കൊടുക്കാവൂ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. പറ്റുമെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ആ പഴയ റേഷൻ കാർഡൊന്ന് അറ്റസ്റ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. ആ പഴയ റേഷൻ കാർഡും ഫോട്ടോ കോപ്പിയും കൂടെ ഗസറ്റഡ് ഓഫീസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോട്ടറി, ഗസറ്റഡ് ഓഫീസറാകുമ്പോൾ എളുപ്പമാണ്, നോട്ടറിക്ക് ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരും, ഒന്ന് അറ്റസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഡ്രസ് ഹാപ്പി വേൾഡ്, എസ് സിക്കാരെ വേർതിരിക്കുമ്പോൾ വേർതിരിക്കും. എസ് സിക്ക് വേറെ ഫണ്ടുണ്ടെങ്കിൽ ഫണ്ടുണ്ട്, അതുകൊണ്ട് എസ് സിക്കാരെ വേർതിരിക്കും. അതേപോലെ ഈ ഫിഷർമാനെയും വേർതിരിക്കും. ഡ്രസ് ഹാപ്പി വേൾഡ്, മുൻഗണന 190 കിട്ടാൻ താമസമുണ്ടാകും. താമസമുണ്ടാകും, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടി നോക്കണം. ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് കുറച്ച് താമസിക്കുമെന്ന് തോന്നുന്നു. ടോക്കിയോ വാർഡിൽ 5 ടോക്കിയോ വീണ്ടും ചോദിച്ചിരിക്കുന്നു, 5 കിട്ടുമോ? വാർഡിൽ 5 ഞാൻ പറയില്ല, പഞ്ചായത്തിലെന്ന് പറയൂ എൻ്റെ ടോക്കിയോ. ഷിനു മത്തായി, ആ സന്തോഷം പങ്കിടുന്നു, ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഷിനു മത്തായി, സന്തോഷം. ഷിനു മത്തായി 29/8 രണ്ട് പ്രാവശ്യം സന്തോഷം. മൈക്ക് ഗെയ്മർ, ഇപ്പോൾ വീട് കൊടുത്ത് എപ്പോൾ വീട് കൊടുത്തു തുടങ്ങും? വീട് കൊടുത്തു തുടങ്ങുന്നത് ഫ്ലാറ്റിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ, വീടിന് വേണ്ടിയുള്ള പണമാണെങ്കിൽ ആദ്യ ലിസ്റ്റിലുള്ളവർക്ക് മിക്കവാറും സെപ്റ്റംബർ അവസാനത്തോടു കൂടിയെങ്കിലും കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ചിലപ്പോൾ അതിന് മുമ്പും ആയിക്കൂടാന്നില്ല. ഷിബു മന്നാറ, ലിസ്റ്റിൽ പേരുണ്ട്, ഗ്രാമസഭയിൽ പോയില്ല, പോവാതിരുന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല, ഗ്രാമസഭ കഴിഞ്ഞിട്ടാണല്ലോ അന്തിമ ലിസ്റ്റ് വന്നത്, ഇനി ഗ്രാമസഭയിൽ എന്തിനാ പോകുന്നത്? അതൊക്കെ കഴിഞ്ഞു. മൈക്ക്, ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തോളണം. ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമസഭ നമ്മുടെ തന്നെ ഒരു ജനകീയ ബോഡിയാണ്. ഒരു വാർഡിലെ ഗ്രാമസഭയ്ക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാം, കാരണം അത് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ്. ഗ്രാമസഭയാണ് ഗുണഭോക്തരുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചായത്ത് തരുന്ന ആനുകൂല്യങ്ങളൊക്കെ ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഗ്രാമസഭയാണ്. ഗ്രാമസഭ കഴിഞ്ഞിട്ടാണ് അത് ഭരണസമിതിക്ക് പോകുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബെനിഫിഷ്യറി ലിസ്റ്റ്, ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളം എന്താ? ബെനിഫിഷ്യറി ലിസ്റ്റ്, ഗുണഭോക്തൃ ലിസ്റ്റ്. ഇപ്പോൾ ലൈഫ് മിഷൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിങ്ങളുണ്ടല്ലോ, അപ്പോൾ ലൈഫ് മിഷൻ ബെനിഫിഷ്യറീസ് ആണ് നിങ്ങൾ, ബെനിഫിഷ്യറീസ്. ആ ഗുണഭോക്താവിന് ഇംഗ്ലീഷിൽ ബെനിഫിഷ്യറീസ് എന്ന് പറയും, ഗുണഭോക്തൃ ലിസ്റ്റിന് ബെനിഫിഷ്യറീസ് ലിസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ ഓർത്തോളണം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ തന്നെ പിന്നീട് വെക്കാം. നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. ലൈക്കും കമൻറ്റും ഷെയറിങ്ങും ഒക്കെ ആയി നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഉണ്ടാവുന്നെങ്കിൽ ഞാൻ കൂടെ ഉണ്ട്. നിങ്ങളെ ഒരുപാട് ഞാൻ പഠിപ്പിച്ചത്, കാരണം ഞാൻ എൻ്റെ നല്ലൊരു സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം നിങ്ങളെ നല്ല സപ്പോർട്ട്, നമ്മൾ പിള്ളേർ പറയുകയാണെങ്കിൽ കട്ട സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. സപ്പോർട്ട് എനിക്ക് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായി. പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ പാവങ്ങൾ കൂടെ നിൽക്കും, വൈറ്റ് കളേഴ്സ് ഒന്നും നിൽക്കില്ല, പാവങ്ങൾ നിൽക്കും, അത് ഉറപ്പാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്, പാവങ്ങളെ ഇഷ്ടപ്പെടുന്ന, പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവൻ. ഇപ്പോഴും വേണമെങ്കിൽ പാവപ്പെട്ടവനെന്ന് പറയുന്ന മടിയെന്താ? നമുക്ക് ടാറ്റയും ബർളയും ഒക്കെ കഴിഞ്ഞാൽ ബാക്കി താഴോട്ടേക്കുള്ളവരൊക്കെ, അല്ലെങ്കിൽ യൂസഫ് വലിയവരെയൊക്കെ പോകും, ബാക്കിയുള്ളവരൊക്കെ ഒരേ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാവപ്പെട്ടവർ തന്നെയാണല്ലോ. നമ്മളെല്ലാം പാവപ്പെട്ടവർ, അങ്ങനെ തന്നെ കരുതിയാൽ മതി. സൂര്യകല ചോദിക്കുന്നു, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 400,000 കൊണ്ട് തികയില്ല, അപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടുമല്ലോ, തീർച്ചയായിട്ടും ലോൺ കിട്ടും. അത് പക്ഷേ സ്ക്വയർ ഫീറ്റ് ഒന്നും കൂടുതൽ കയറി വെച്ച് കളയരുത്, അത് മാത്രം ഓർത്തോളം. അതിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നിന്നോളം. ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ പിന്നീട് വാങ്ങിച്ച് വലുതാക്കാം. ഇപ്പോഴേ തന്നെ 2 നിലയും 3 നിലയും ചിന്തിച്ച് കളയരുത്. കിട്ടാനുള്ള തുക കിട്ടാതെ കളയരുതേ. സൂര്യകല, സുമ എപ്പോഴും സപ്പോർട്ടീവാണ്, മണികണ്ഠൻ സപ്പോർട്ടീവാണ്, അഞ്ജു അമ്മു എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അഞ്ചു അമ്മു 260 ആണെങ്കിൽ താമസിക്കുമേ അഞ്ചു. ടെലിൻ പീറ്റർ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാൻ പറയുന്നു, പിന്നീട് തരാം. രമ്യ സുനിലൻ, പറ്റാവുന്ന എല്ലാ വീഡിയോയും കാണുന്നു, വേറെ എവിടെ നിന്ന് ഇത്ര കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല. സന്തോഷം, എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. അതോടൊപ്പം അവകാശപ്പെട്ട ഭൂമി ഷെയർ ചെയ്ത് കിട്ടാനായി മജിസ്ട്രേറ്റിന് നേരിട്ട് പരാതി സമർപ്പിച്ചാൽ 1 കേസ് പരിഹരിക്കപ്പെടുന്നുവെന്ന് കേൾക്കുന്നു, പക്ഷേ ഡീറ്റെയിലായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഒരു വീഡിയോ വെച്ച് അതല്ല, എങ്ങനെയാണ് നമുക്ക് അവകാശപ്പെട്ടതിനേക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അവകാശപ്പെട്ട ഭൂമിയിൽ തടസ്സമുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അവകാശം സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ലീഗൽ അവകാശി എന്ന് പറഞ്ഞാൽ
അനന്തരാവകാശം, ഒരാൾ മരണപ്പെട്ട ആ ആളിൻ്റെ പേരിലുള്ള ഭൂമിയായാലും ആ ആളിൻ്റെ പേരിലുള്ള ബാങ്ക് ഡിപ്പോസിറ്റ് ആയാലും എന്തും കിട്ടണമെങ്കിൽ പിന്നീട് ആർക്കൊക്കെ, ആരാണ് അനന്തരാവകാശികൾ, മരണപ്പെട്ട അനന്തരാവകാശികൾ, ഭാര്യ, മക്കൾ, മറ്റാരെങ്കിലും ഉണ്ടോ, ഇതൊക്കെ തരുന്നതാണ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്. ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രമ്യ, താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കൂ. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു, അതെല്ലാം നോക്കൂ. പിന്നീട് സംശയമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി ആ വീഡിയോ താഴോട്ട് നിങ്ങളെല്ലാം നോക്കണം കേട്ടോ. ഈ 200 വീഡിയോസും ഞാൻ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നോക്കണം. പലരും വിളിച്ച് ചോദിച്ചു, ഇന്നലെ പ്രസാദും അതുപോലൊരു കാര്യത്തിൻ്റെ അകത്ത് വിളിച്ച് ചോദിച്ചിരുന്നു. പ്രസാദ് എൻ്റെ ഫോൺ എങ്ങനെയോ സംഘടിപ്പിച്ച് പ്രസാദ് എന്നെ വിളിക്കുന്നുണ്ട്. എന്തായാലും അത് വീഡിയോ ഉണ്ട്, താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങളുള്ള വീഡിയോസ് ഉണ്ട്, അതുകൂടിയൊക്കെ കാണണം. ഇപ്പോൾ സമയം കുറേ അധികമായി എന്ന് തോന്നുന്നു, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വേണമെങ്കിൽ അങ്ങ് പോകും, പക്ഷേ നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണ്ടേ. ഒരു 2 ചോദ്യോത്തരങ്ങളോടുകൂടി അവസാനിപ്പിക്കാം. മിനി സുനിൽ, ഇത് 3 ദിവസം മുമ്പുള്ള ചോദ്യങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ, ഇനിയും വന്നിട്ടുള്ള ചോദ്യം ഒരുപാടുണ്ട്. അപ്പോൾ മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും, മുടങ്ങണ്ട, എല്ലാ ദിവസവും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ മാറ്റിയിടുന്നത്. മിനി സുനിൽ, വാർഡ് തലത്തിൽ ആണോ പഞ്ചായത്ത് തലത്തിൽ ആണോ മുൻഗണന? പഞ്ചായത്ത് തലത്തിലാണ് മുൻഗണന, വാർഡ് തലത്തിൽ അല്ല. അത് ക്ലിയറായാലോ. ഇനിയും അത് ചോദിക്കുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ. മിനി സുനിൽ, ബിജു ഗോപാൽ നമ്മുടെ ചാനലിലെ എല്ലാവിധ ആശംസകളും. ബിജു നമ്മളെ കട്ട സപ്പോർട്ടറാണ്, സന്തോഷം. ഇനി ഒരാളുടെ നല്ല വാക്കുകൂടെ കാണുന്നുണ്ട്, അതുകൂടെ നാസർ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. നന്ദി ഞാനല്ലേ സാറേ പറയേണ്ടത്? നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു, ഞാൻ പറയുന്നതിന് നന്ദി പറയുന്നു, ഞാൻ പറയുന്നതിന് ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, പുതിയ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു. നാസർ എത്ര പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു പുതിയ ആളുകൾ? അതാണ് എൻ്റെ ഒരു ചോദ്യം. പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളാണ്, നിങ്ങളത് മറന്നു പോകരുത്. ഞാൻ പറയുന്നത്, എനിക്ക് യൂട്യൂബിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ല എൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അവർ തരുന്നെങ്കിൽ തരുന്നു, തന്നോട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ആലോചിക്കാം എന്ത് വേണമെന്ന്, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യാവുന്നത്, പാവപ്പെട്ട ആളുകൾ ഇതൊന്ന് ഒന്ന് അറിയട്ടെ. എല്ലാവരും അറിയാത്ത പോകുന്നവർ ആ പി സി പോയി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ലൈഫ് മിഷനിൽ വന്നാൽ, ലിസ്റ്റിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം, നട്ടം തിരിഞ്ഞ് ഓടുന്ന പാവങ്ങളുണ്ട്. ഈ പാവങ്ങൾക്ക് ആരും നല്ല വിവരമൊന്നും പറഞ്ഞു കൊടുക്കൂല. പാവപ്പെട്ടവനോട് കരുണമുള്ളവരുടെ എണ്ണമൊക്കെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാനപ്പോൾ നാസറിൻ്റെ ഇതോടുകൂടി സിന്ധു തറയിലിൻ്റെ ഇങ്ങനെ മറുപടി ഞാൻ നാളെ പറയാം. ഒരുപാട് സമയം കഴിഞ്ഞു. സിന്ധു നാസറിൻ്റെ ഈ വാക്കോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.